നമസ്കാരം. കേരളത്തിൽ അധ്യാപകർ എന്ന വിഭാഗക്കാർ അവർ ഈ നാടിൻ്റെ മാതൃകയായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന വിഭാഗക്കാരാണ്. അവരാണിപ്പോൾ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ വാക്സിനേഷൻ എടുക്കാതെ അവരുടെ ജോലി നോക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതിന് കാരണം പറയുന്നത് മതപരമായ കാരണങ്ങളാൽ വാക്സിൻ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ്. ഇത്തരം ഉദ്യോഗസ്ഥരെ ഇനി ഒരു കാരണവശാലും സർക്കാരുകൾ സംരക്ഷിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഈ നാടിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവർ, അവർ മതത്തിൻ്റെ പേരിൽ വാക്സിനേഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മതവിശ്വാസങ്ങൾക്കെതിരാകുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും ഒരു കാലത്തും നികുതിപ്പണം പറ്റി ജോലി ചെയ്യാൻ യോഗ്യതയില്ലാത്തവരാണ്. ഓരോരുത്തർക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ അവർക്ക് സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്തം ഇവരുടെ ചുമലിലുള്ളപ്പോൾ അത് നിർവഹിക്കാൻ ശേഷിയില്ലാത്ത അധ്യാപകരെന്ന് പറഞ്ഞാൽ നാടിന് അപകടമാണ്. ഒരു അധ്യാപകരെന്നാൽ മതചിന്തകൾക്ക് അതീതമായി വിദ്യാർത്ഥികളെ, അവരുടെ മുന്നിലിരിക്കുന്ന കുരുന്നുകളെ, എല്ലാത്തരം മതവിഭാഗക്കാർ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ നിയോഗിക്കപ്പെടുന്നവരാണ്. അവർ ഈ നാടിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികളുടെ മേൽ സ്വാധീനമുണ്ടാക്കേണ്ടവരാണ്. നിങ്ങളുടെ ഈ നിലപാട് കൊണ്ട് എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ സമൂഹം, ഏകദേശം 100,000-ൽ പരമുള്ള അധ്യാപക സമൂഹത്തിൽ 5,000-ൽ പരം പേർ സർക്കാരിൻ്റെ നിർദ്ദേശം പാലിക്കാത്തവരെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരുടെ രേഖകൾ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി തരുന്നൊരു കാര്യമുണ്ട്, മതങ്ങൾ ആവശ്യമില്ലാത്തിടങ്ങളിൽ അനാവശ്യ ഇടപെടൽ നടത്തി ചിലരെ അനാവശ്യ ആശയങ്ങൾ കുത്തി നിറച്ച് പലതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രത്തോട് മുഖം തിരിക്കേണ്ടത്? ഈ നാട്ടിൽ കൊറോണ എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ രാജ്യത്താകമാനം മുസ്ലിം ഭൂരിപക്ഷ മേഖലയായിക്കോട്ടെ, ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായിക്കോട്ടെ, ഹിന്ദു ഭൂരിപക്ഷ മേഖലയായിക്കോട്ടെ, മനുഷ്യകുലം നിലനിൽക്കണമെങ്കിൽ, കൊറോണ എന്ന ആ മഹാമാരിയെ തടയണമെങ്കിൽ വാക്സിൻ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ശാസ്ത്രം പറഞ്ഞു വയ്ക്കുമ്പോൾ അതിനോട് മുഖം തിരിക്കുന്നവരെ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? അവർ ഈ നാടിൻ്റെ സുരക്ഷയ്ക്ക് വെല്ലുവിളി തന്നെയാണ്. അത്തരം വ്യക്തിത്വങ്ങളെ, അതിന് ഏത് തലതൊട്ടപ്പന്മാരായിരുന്നാലും ശരി, യാതൊരു തരത്തിലും മുഖം നോക്കാതെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടതുണ്ട്. ഒരു കാരണവശാലും അവരോട് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഇത് അധ്യാപക മേഖലയിലല്ല, സർവ മേഖലകളിലും ഇത്തരത്തിൽ മുഖം തിരിച്ചു നിൽക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അത് സർക്കാർ തലത്തിൽ, അവർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാതെ, ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂ ഉള്ളവർക്ക്, അലർജി പ്രോബ്ലം ഉള്ളവർക്ക്, അവർക്ക് പോലും ഇത്തരത്തിൽ ടെസ്റ്റ് ഡോസ് നോക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ട്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ സുരക്ഷയൊരുക്കുന്ന ഡോക്ടർമാർ, അവരെല്ലാവരും ഒരു തരത്തിലും ആശങ്കയില്ലാതെ ഈ പറയുന്ന വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞവരാണ്. അവർ പോലും ഈ നാടിന് സുരക്ഷിതത്വം ഒരുക്കുന്നത് ജീവൻ പണയം വെച്ച് നിൽക്കുമ്പോൾ ഈ അധ്യാപക മേഖലയിൽ നിൽക്കുന്നവർക്ക് എന്തിൻ്റെ റീസൺ പറഞ്ഞാണ് ഇതിൽ നിന്ന് തടിതപ്പാൻ ഉദ്ദേശിക്കുന്നത്? ഇക്കാര്യത്തിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഈ നാടിനോടൊരു മാതൃക കാട്ടേണ്ടത് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നവരെ സർക്കാർ സർവീസിന് ആവശ്യമില്ല എന്ന താക്കീത് കൊടുത്തുകൊണ്ടായിരിക്കണം. അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിരുന്നാലും ശരി, അത് ഇടതുപക്ഷത്തിൻ്റെ ആയാലും വലതുപക്ഷത്തിൻ്റെ ആയാലും അല്ല ഇനി മറ്റേത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവരായിരുന്നാലും ശരി, അവർക്കൊന്നും ഒരു ആനുകൂല്യം കൊടുക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. അവർക്ക് ഈ സമൂഹത്തിനോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ, ഈ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ മുഖേന ഈ സമൂഹം അപകടത്തിൽ പോകരുതെന്ന ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഈ തോന്നിവാസം കാണിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നിലപാടുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഒരിഞ്ച് വിട്ടുവീഴ്ച ഒരു വ്യക്തിക്കും കൊടുക്കേണ്ടതില്ല. അവരുടെ തോന്നിവാസത്തിനനുസരിച്ച്, അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചൊക്കെ ജോലി ചെയ്യൂ എന്ന വാശിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ മതചിന്തയ്ക്കനുസരിച്ച് ഞങ്ങൾ ഇത്തരം ജോലി ചെയ്യൂ എന്ന ചിന്തയുണ്ടെങ്കിൽ, അവരോട് വീട്ടിൽ പോയിരുന്ന് ആ ചിന്തയിലുള്ള ജോലി ചെയ്യാനുള്ള അവസരമൊരുക്കാൻ സർക്കാർ സാഹചര്യം ഒരുക്കി കൊടുക്കണം. ഒരംശം വിട്ടുവീഴ്ച ഇത്തരം വ്യക്തിത്വങ്ങളോട് ചെയ്യാൻ പാടില്ല. അത് ഈ നാടിനോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. മറ്റ് മേഖലകളിൽ ഇത്തരം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി കൺസൾട്ടേഷൻ ഉണ്ടാക്കേണ്ട അവസരം ഗവൺമെന്റ് ഉണ്ടാക്കരുത്. മുഖം നോക്കാതെയുള്ള നടപടി അവർക്കെതിരെ ഉടനടി, അതിന് കാലതാമസം ഉണ്ടാകാൻ പാടില്ല. അത് കാലതാമസം ഉണ്ടാക്കുന്നത് വീണ്ടും കുറേയേറെ പേർക്ക് ആനുകൂല്യം നൽകുന്നൊരു അവസ്ഥയുണ്ടാകും. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ മുന്നോട്ട് വന്നത് ശ്ലാഘനീയം തന്നെയാണ്. അത്തരത്തിൽ നടപടി കൂടി സ്വീകരിച്ച് മാതൃക കാട്ടാൻ സർക്കാരിനും മന്ത്രിക്കും ബാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്.